ഹലോ, നമസ്കാരം എല്ലാവർക്കും. രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഭർത്താവ് ഗൾഫിലേക്ക് പോയി. ഇത്രയും ദിവസം എനിക്ക് എല്ലാ സന്തോഷവും സുഖവും തന്നിട്ട് അദ്ദേഹം പോയപ്പോൾ ഇപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ എൻ്റെ ഏക ആശ്വാസം എൻ്റെ അമ്മായച്ചനാണ്. അദ്ദേഹത്തിനോട് എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടാണ് എൻ്റെ ഭർത്താവ് പോയത്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മായച്ചൻ എനിക്ക് എല്ലാ സന്തോഷവും തരുന്നുണ്ട്. ഈ പ്രായത്തിലും എന്ത് കരുത്തുള്ള മനുഷ്യനാണ്! എൻ്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ കരുത്തുള്ളൊരു മനുഷ്യൻ. ഇങ്ങനെ അമ്മായച്ചൻ എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാ സന്തോഷവും ഇവിടെ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ സന്തോഷങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല, എല്ലാം മറ്റൊരു വഴിയിലൂടെ കിട്ടുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അരുൺ. ഞാൻ ഗൾഫിൽ നിന്നും അവധിക്ക് വന്നപ്പോൾ നടന്ന സംഭവമാണിത്. എൻ്റെ വീട്ടിൽ ഭാര്യ ശ്രീജ, രണ്ട് മക്കൾ, എൻ്റെ അച്ഛനും അമ്മയും എന്നിവരാണുള്ളത്. ഓടിട്ട തറവാടാണ്. ഉള്ളിൽ ടോയ്ലറ്റ് ഇല്ലാത്തതിനാൽ എല്ലാവരും പുറത്തെ കോമൺ ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ കാര്യങ്ങൾ കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ വേണം അത് ഒഴിക്കാനും കഴുകാനും ഒക്കെ. കഴുകി തിരിച്ച് മുറിയിൽ വരുമ്പോൾ അച്ഛനെല്ലാം മനസ്സിലായി എന്ന പോലെ മുരടനക്കും. അത് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ അവളിൽ ഒരു നാണം കണ്ടിരുന്നു. പിന്നെ അതൊരു പുഞ്ചിരിയതിൻ്റെ കാര്യം എനിക്ക് ഈ സംഭവം കഴിഞ്ഞാണ് മനസ്സിലായത്. ശ്രീജ നല്ലൊരൊത്ത പെണ്ണാണ്. അച്ഛനും നല്ല ഉയരവും സാമാന്യം നല്ല ശരീരവുമാണ്. വിവാഹശേഷം ഞങ്ങൾ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. ദിവസം രണ്ട് മൂന്ന് തവണ ഞങ്ങൾ ആഘോഷിക്കുകയും സന്തോഷ ജീവിതം നയിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ അവൾ ഗർഭിണിയായി. 3 മാസത്തിന് ശേഷം എനിക്ക് ഗൾഫിൽ പോകാനുള്ള വിസ ശരിയായി. അവളെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഗൾഫിലേക്ക് പോയി. ഞാൻ പോയതിനു ശേഷം അമ്മ എല്ലാ ആഴ്ചയും അമ്മയുടെ വീട്ടിലും പെങ്ങളുടെ വീട്ടിലും പോകുന്നത് പതിവായി. അച്ഛനും ശ്രീതയെ കൂടുതൽ അറിയാനുള്ള അവസരവും അങ്ങനെയാകാം കിട്ടിയത്. ഗൾഫിൽ പോയ ശേഷം ഫോണിലും കത്തിലും ഞങ്ങളുടെ സന്തോഷങ്ങളും വിഷമങ്ങളും എല്ലാം പങ്കുവച്ചു. അവളെനിക്ക് നല്ലൊരു ഭാര്യ തന്നെയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും എനിക്ക് വേണ്ട സുഖങ്ങളൊന്നും നല്ല രീതിയിൽ തരാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനതിനെ പരാതിയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ അവൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ അവളോട് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയും, ഇനി വരുമ്പോഴേക്കും ഞാൻ എല്ലാം പഠിച്ചു വയ്ക്കാമെന്ന്. എന്നും പറഞ്ഞ് അവൾ ചിരിക്കും. അത് എന്തോ ഞാനതങ്ങ് കാര്യമായി എടുത്തില്ല. അങ്ങനെ ഞാൻ വീണ്ടും അവധിക്ക് വന്നു. പകൽ മുഴുവനും ഒന്നും ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ രണ്ടുപേരും ആകെ വീർപ്പ് മുട്ടിയിരുന്നു. അത്തരം കഴിഞ്ഞ് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് ഒരു സാഹസം തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴായിരുന്നു അവൾ മുന്നേ പറഞ്ഞതിൻ്റെ കാര്യം എനിക്ക് ശരിക്കും മനസ്സിലായത്. അവൾ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ എല്ലാം ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. എൻ്റെ മനസ്സറിഞ്ഞ പോലെ അവൾ പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞൊരു യാമത്തിൽ ഞാൻ അവളോട് ചോദിച്ചു, നിനക്കിത് എന്ത് പറ്റി? മുന്നേ കണ്ടിരുന്ന എൻ്റെ പെണ്ണയല്ല നീ വല്ലാതെ മാറിയിരിക്കുന്നു. ഇതൊക്കെ നീ എങ്ങനെ പഠിച്ചു? എന്നെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ നീ എത്രയും പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനങ്ങനെ കുറേ സംശയങ്ങൾ ഉന്നയിച്ചു. പക്ഷെ അവൾ ഒന്നിനും മറുപടി തന്നില്ല. അവൾ വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. എൻ്റെ ഉള്ളിൽ പല സംശയങ്ങളും ഉണ്ടായി തുടങ്ങി. പക്ഷെ ഞാനൊന്നും അവളോട് ചോദിച്ചില്ല. ശേഷം ഞാൻ റൂമിൽ നിന്നും പുറത്തിറങ്ങി. കഴുകിയല്ല, തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ മുരടനക്കം കേട്ടു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു. ഇപ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛനെ വരുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ വരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ഞങ്ങൾ പതിവ് പോലെ അത്താഴമെല്ലാം കഴിഞ്ഞ് കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത്. ഞാൻ പ്രാഗി കൊണ്ട് ഫോൺ എടുത്തു. മറ്റു തലയിൽ അപ്പച്ചിയുടെ മകനായിരുന്നു. ക്യാൻസർ ബാധിതനായിരുന്ന അമ്മാവൻ മരിച്ചു എന്നറിയിച്ചു. അമ്മ അന്ന് രാവിലെ തന്നെ അവിടെ പോയിരുന്നു. ഞാൻ അച്ഛൻ്റെ ഡോറിൽ മുട്ടി വിവരം പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മുഖത്തോടെ സന്തോഷം ഞാൻ അടക്കണ്ണിനോട് നോക്കി കണ്ടു. കിട്ടിയ അവസരം അമ്മയച്ചനും മരുമകളും ഉപയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. തിരിച്ച് റൂമിൽ വന്ന് ഡ്രസ് മാറ്റിയപ്പോൾ അവൾ കാണാതെ ജനൽപ്പാളി തുറന്നിട്ടു. അപ്പോൾ അവൾ എണീറ്റിട്ട് ഒരു നൈറ്റ് മാത്രം വിട്ടു. അവളുടെ മുഖത്ത് ഒരു തിളക്കം ഞാൻ കണ്ടു. ഒരിടവേള കഴിഞ്ഞ് പഴയ സന്തോഷങ്ങളെല്ലാം കിട്ടുന്ന സന്തോഷത്തിലാകാം അവൾ. പകൽ സമയങ്ങളിലുള്ള ഒരുമലും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴുള്ള കാലുകൾ ഒരു വിശ്വാസത്തോടെ അവളോട് കഥകടച്ച് കിടക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ബൈക്ക് സ്റ്റാർട്ടാക്കി. വീടിനെ കുറിച്ച് താഴെ പണി നടക്കുന്ന വീട്ടിൽ ബൈക്ക് വെച്ചിട്ട് ഞാൻ തിരികെ വീട്ടിലേക്ക് നടന്നു. മുറ്റത്തെ ലൈറ്റ് അണഞ്ഞിരുന്നില്ല. ഞാൻ മാവന് പിന്നിൽ മറഞ്ഞു നിന്നു. അച്ഛൻ മൂത്രം ഒഴിക്കുന്നു. അച്ഛൻ പൈപ്പിൻ്റെ താഴെ ആയിരുന്നു ഉണ്ടായിരുന്നത്.
അവൾ അകത്തേക്ക് കയറി പിന്നാലെ അച്ഛനും കയറിപ്പോകുന്നത് ഞാൻ കണ്ടു. അവളങ്ങനെ മുറിയിൽ കയറി എല്ലാം തുടച്ചു. നടുമുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കെല്ലാം നല്ലപോലെ കാണാൻ വരുന്നു. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം നല്ലപോലെ കരുതലും സ്നേഹം ഉണ്ടെന്ന് അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അമ്മയില്ലാത്തതുകൊണ്ട് തന്നെ നേരാത്രിയിൽ അച്ഛന് വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തീർക്കാൻ അവളവിടെ ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അച്ഛനെ രാത്രിയിൽ ശ്വാസമുട്ടിൻ്റെ അസുഖമുള്ളത് കൊണ്ട് രാത്രി ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് വലിപ്പിക്കണം, അതുകൊണ്ട് തന്നെ അവളതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളിൽ വന്ന മാറ്റം അത് അച്ഛൻ പഠിഞ്ഞ് പഠിപ്പിച്ചാണെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കി. അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ശീലങ്ങൾ തുടരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാനതിനുശേഷം അവിടെ നിന്നും ബൈക്ക് എടുത്ത് നേരെ മരണ വീട്ടിലേക്ക് പുറപ്പെട്ടു. യാത്രയിലുടനീളം അതുതന്നെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്തകൾ മുഴുവൻ. ഞാനില്ലാത്തപ്പോൾ അവളെ സംരക്ഷിക്കാൻ വീട്ടിൽ ആളുണ്ടല്ലോ എന്ന സമാധാനം സത്യത്തിൽ എനിക്കുണ്ടായിരുന്നു. ഞാനങ്ങനെ മരണ വീട്ടിലെത്തിയപ്പോൾ അമ്മ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അമ്മയുടെ മുഖത്ത് ഒരു കള്ളച്ചിരിയും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അമ്മയെ കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കും ഇതൊക്കെ എന്ന്. എന്തൊക്കെയായാലും ഒരു പെണ്ണിൻ്റെ വിഷമം മറ്റൊരു പെണ്ണ് തന്നെയല്ലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടായിരിക്കും അമ്മ എല്ലാം അവൾക്ക് വിട്ടുകൊടുക്കുന്നത്. അങ്ങനെ ഞാൻ അമ്മാവിൻ്റെ മക്കളെയും ചിറ്റയെയും കണ്ടു. കുറച്ചു നേരം കൂടി അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് ആരും പറയാതെ ബൈക്കെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. ഞാൻ വണ്ടി നിർത്തി വേഗം വീട്ടിലേക്ക് ചെന്നു. ബെല്ലടിച്ചു. ബെല്ലടിച്ചതും ഒരു 10 മിനിറ്റിന് ശേഷമാണ് അവൾ വന്ന് വാതിൽ തുറന്നത്. നീ ഉറങ്ങിപ്പോയോ, എന്തു പറ്റി? ആ, ഞാൻ ഉറങ്ങിപ്പോയി ചേട്ടാ. അച്ഛനെവിടെ? അച്ഛൻ റൂമിലുണ്ടല്ലോ. അച്ഛൻ ഉറങ്ങിയോ? നീ ശ്രദ്ധിച്ചു അച്ഛനെ? അത് അച്ഛതാ ഇപ്പോൾ ഉറങ്ങിയുള്ളൂ ചേട്ടാ. എന്താ, എന്തു പറ്റി? അച്ഛനാ പഴയ ശ്വാസമുട്ട് ഇപ്പോൾ ഭയങ്കര കൂടുതലാ. അമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അച്ഛൻ നല്ലപോലെ ശ്വാസം മുട്ടി വലിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ചൂട് പിടിച്ച് ആവിയൊക്കെ പിടിച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒന്ന് ശമനമായിട്ടുണ്ട്. ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ. ഇപ്പോൾ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് വന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് എപ്പോഴെപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് എൻ്റെ ഉറക്കം ശരിയാവുന്നില്ല. അമ്മ അങ്ങനെ ഇടയ്ക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ തന്നെ ചെയ്തു കൊടുക്കാറ് ചേട്ടാ. ആ, പിന്നെ നീ തന്നെയല്ലേ ചെയ്യേണ്ടത്. നിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം കണ്ടാലും ചെയ്യുന്നത് അച്ഛനല്ലേ. അതുകൊണ്ട് അച്ഛൻ്റെ കാര്യങ്ങൾ നീ തന്നെ ചെയ്തു കൊടുക്കണം. എന്നാലും ഇത്ര നാളായിട്ടും അച്ഛൻ്റെ ഈ വേദന ശ്വാസം മുട്ടിൽ എന്തായാലും ഒരു കുറവും വരാതെ അറിയില്ല ചേട്ടാ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ആ തെക്കേതിലെ അമ്മിണി ചേട്ടത്തി മോൻ്റെ അടുത്ത് പോയി വന്നതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു. അവിടെ ഹൈദരാബാദിൽ അവരെ മോ ഹൈദരാബാദിലല്ലേ ഇതിന് നല്ലൊരു ചികിത്സ ഉണ്ടത്രേ. അവിടെ കൊണ്ടുപോയി ചികിത്സിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറുമെന്ന് അവർ പറഞ്ഞത്. ഒരുപാട് പേര് അങ്ങനെ മാറിയിട്ടുണ്ടെന്നാണ് പറയണേ. അവിടെ ഒന്ന് കൊണ്ടുപോയി നോക്കാം ചേട്ടാ അച്ഛനെ. അയ്യോ മോളെ, എനിക്കാണെങ്കിൽ അധികം ലീവില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യാ? അത് സാരാക്കണം ചേട്ടാ, ഞാൻ കൊണ്ടുപോയിക്കോളാം. മോൾക്ക് ഒറ്റയ്ക്ക് പറ്റുമോ? ഏയ്, അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, ഞാൻ കൊണ്ടുപോയിക്കോളാം അച്ഛനെ. എന്നാൽ അതാ നല്ലത് മോളെ. എനിക്കാണെങ്കിൽ ഇനി ഒരാഴ്ച കൂടി അല്ലേ ലീവുള്ളൂ. അതിനിടയ്ക്ക് ഇനി അങ്ങോട്ട് പോക്ക് ആയാൽ ശരിയാവില്ല. നിന്നെ എനിക്ക് ഇത്ര ദിവസം കൂടെ അല്ലേ കാണാൻ പറ്റുള്ളൂ. ഇനി ഇനി 2 കൊല്ലം കഴിയണ്ടേ ഇനി ഇങ്ങോട്ട് വരാൻ? 2 കൊല്ലോ? എന്തിനാ ചേട്ടാ ഇത്രയും ദിവസം ഇങ്ങനെ നമ്മൾ അവിടെ ഇവിടെയായി നിന്നിട്ട്? ഇങ്ങനെ നമ്മൾ അവിടെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? എനിക്കാണെങ്കിൽ ഏട്ട പോയി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയാ കടിച്ചമർത്തി ഇവിടെ ജീവിക്കുന്നതാ? അതെല്ലാം എനിക്കറിയാം മോളെ. പിന്നെ അച്ഛനുണ്ടല്ലോ അവിടെ, അത് മാത്രമാണ് എൻ്റെ ഒരു സമാധാനം. കുറച്ചാളും കൂടി അവിടെ ഞാൻ ചെന്ന് നിന്നാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരുള്ളൂ. മോളെ തൽക്കാലം സഹിക്കേ. മോളുടെ കാര്യമെല്ലാം ശ്രദ്ധിക്കാൻ പ്രത്യേക അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചേട്ടാ. ഇനി എന്തായാലും അവിടുത്തെ കർമ്മങ്ങളും പരിപാടികളും കഴിഞ്ഞ് അമ്മ വരാം. 1 ആഴ്ചമേലേ ആവും. അതുകൊണ്ട് നമുക്കിനി തൽക്കാലം പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അച്ഛനോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അത് ശരിയാ. ഇനി എന്തായാലും 1 ആഴ്ച ഇവിടെ തന്നെ നിൽക്കാം. അല്ലെങ്കിലും എനിക്ക് പുറത്ത് പോകണമെന്നില്ല ചേട്ടാ. ചേട്ടൻ എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായാൽ മതി. ഇവിടെ തന്നെ നമുക്ക് സ്വർഗമാക്കാലോ. അങ്ങനെയോ 1 ആഴ്ച കടന്നു പോയതേ അറിഞ്ഞില്ല.
അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ അവൾ തന്നെ നോക്കി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. അമ്മ തിരിച്ചെത്തുന്ന അന്ന് തന്നെയാണ് ചേട്ടന് പോകാനുള്ള വിസയും ടിക്കറ്റും കിട്ടിയത്. അതുകൊണ്ട് അമ്മ വന്നതിന് ശേഷം ചേട്ടൻ എയർപോർട്ടിലേക്ക് കാറെടുത്ത് പോയി. എനിക്ക് അന്നത്തെ ദിവസം വല്ലാത്ത സങ്കടമായിരുന്നു. എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിലെ കാര്യമല്ലേ എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സ് അങ്ങോട്ട് ശാന്തമായി. പിന്നെ അച്ഛനുണ്ടല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി അങ്ങനെ നടക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് അച്ഛനെ കൊണ്ട് ഹൈദരാബാദിൽ പോകുന്ന കാര്യം ആലോചിച്ചത്. അമ്മയോട് പറഞ്ഞപ്പോൾ എനിക്ക് വയ്യ മോളെ, നീ കൊണ്ട് ചെല്ലേ, എനിക്ക് ട്രെയിനും ബസ്സോ കയറി തരുന്നു കഴിഞ്ഞാൽ കാലിലെ മുട്ടിൻ്റെ തേമാനം മോൾക്കറിയാലോ, ഞാനും കൂടി കിടന്നു പോയാൽ മോൾക്ക് പിന്നെ തീരെ ബുദ്ധിമുട്ടാവും ഇവിടെ. അതുകൊണ്ട് മോൾ കൊണ്ട് ചെല്ലേ. അച്ഛൻ്റെ ആ അസുഖം എങ്ങനെയെങ്കിലും ഒന്ന് മാറട്ടെ, പാവം ഇങ്ങനെ ശ്വാസം മുട്ടി വലിക്കണത് കാണുമ്പോൾ പാവം തോന്നും. മോളുണ്ടായാൽ പിന്നെ അച്ഛനും ഒരു ധൈര്യ. ഞാൻ എന്തായാലും ഇനി വീട്ടിലേക്ക് പോകാം, അവിടെ അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവൾക്ക് ഇപ്പോഴും സങ്കടം മാറിയിട്ടില്ല, കുറച്ച് ദിവസം കൂടി ഞാനും അവിടെ നിൽക്കാമെന്ന് വിചാരിക്കണേ. നിങ്ങളെന്തായാലും പോയി വരുമ്പോൾ ഒരാഴ്ചത്തോളം കഴിയല്ലോ. ആ അതെ അമ്മേ. അങ്ങനെ ഹൈദരാബാദിലേക്കുള്ള ടിക്കറ്റ് ഞാൻ എടുത്തു. അച്ഛനും എനിക്കുള്ളത് നല്ല എ സി കമ്പാർട്ട്മെൻറ്റിലുള്ള ടിക്കറ്റ് തന്നെയായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ചികിത്സയ്ക്കായി ഞങ്ങൾ പുറപ്പെട്ടു. അവിടെ ചെന്ന് ഞങ്ങളൊരു റൂം എടുത്തു. ഡോക്ടർ അവിടെ അടുത്ത് തന്നെയായിരുന്നു ഹോസ്പിറ്റൽ, അതുകൊണ്ട് അടുത്തുള്ള സ്ഥലത്ത് നോക്കി തന്നെ റൂമെടുത്തു. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ ചികിത്സയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒന്ന് രണ്ടാഴ്ച പിടിക്കുമെന്ന് പറഞ്ഞു. അമ്മയെ വിളിച്ച് പറഞ്ഞു സാരല്ലേ മോളെ, നന്നായി ഭേദമായിട്ട് പോന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാഴ്ചത്തോളം അച്ഛൻ്റെ ചികിത്സയും ആയിട്ട് അവിടെ നടന്നു. രണ്ടാഴ്ച വേണ്ടി വന്നില്ല സത്യം പറഞ്ഞാൽ. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അച്ഛൻ്റെ ചികിത്സയെല്ലാം കഴിഞ്ഞിരുന്നു. അച്ഛൻ നല്ലപോലെ ഉഷാറായി. പിന്നെ ഒരാഴ്ച ഞങ്ങൾ ശരിക്കും അവിടെ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. അച്ഛൻ്റെ അസുഖം മാറിയതിലെ സന്തോഷം അച്ഛൻ എന്നോട് കാണിച്ചു. ഞങ്ങൾ അവിടെ കറങ്ങി നടക്കാനും ചെയ്തു. ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ കേരളത്തിന് പുറത്ത് കറങ്ങി നടക്കുന്നത്. അതുകൊണ്ട് ആ ദിവസങ്ങളെല്ലാം ആഘോഷിക്കാൻ ഞാനും തീരുമാനിച്ചു. ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടന് സന്തോഷമായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് പോന്നാൽ മതി എന്ന് ചേട്ടനും പറഞ്ഞപ്പോൾ പിന്നെ ആ യാത്ര ഒരു ആഘോഷം തന്നെയായിരുന്നു. അങ്ങനെ ദിവസം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പതിയെ പതിയായി ഞാൻ നടത്തിയെടുക്കാൻ തുടങ്ങി. ഭർത്താവില്ലെങ്കിലും എല്ലാ സ്നേഹവും തരുന്ന അമ്മയച്ചനു വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു. എനിക്കെല്ലാം കണ്ടറിഞ്ഞു തരുന്ന അമ്മയച്ചനെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങളും അമ്മായിമ്മയ്ക്കുള്ള ഗിഫ്റ്റും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയാണ് ഞങ്ങൾ തിരിച്ചു പോന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ. ഇതിലെ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി തരുന്നു. ഗുഡ് നൈറ്റ്. അപ്പോൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.